ഐഫോണിന്റെ ഞാൻ 4, 5, 6, 7 പ്ലസ് വരെ ഇട്ട് നിൽക്കുന്നു. അഡിക്റ്റാ. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, സ്നാപ്ചാറ്റ്, ട്വിറ്റർ, പിന്നെന്തോ ഉണ്ടായിരുന്നല്ലോ, എന്തെന്തോ, അയ്യോ. ഓക്കെ, ഐ ഹാവ് ചൂസ് സം എഡിറ്റ് ആപ്പ്, സ്നാപ് ഫീഡ് അല്ലെങ്കിൽ റിട്രിക്ക, യു ക്യാം, എന്തെങ്കിലും എഡിറ്റ് ആപ്പ്. പ്രിയങ്ക ചോപ്ര, പിന്നാരാ, ആര്യ ഭട്ട്. ഞാനാ ഇപ്പൊ പറയും പോലെ ആരില്ലല്ലോ, ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ ആരൊക്കെ ഉണ്ടെന്ന്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ മറ്റേ രാഷ്ട്രീയക്കാരും സച്ചിൻ തന്നെ ഒന്നുമില്ല തോന്നുന്നു. നിങ്ങൾ വിചാരിക്കുന്ന ആൾക്കാരൊന്നുമില്ല, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉള്ളു. ആ അതായത് ഈ ഫേസ്ബുക്കിൽ നമ്മൾ ഓൺലൈനിൽ ഈ ഫോണിലാണ് യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ വൈഫൈ കണക്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ നെറ്റ് ഓൺ ചെയ്താൽ ഇത് ഓക്കെ ആയിരിക്കട്ടോ. അപ്പോൾ ഇത് ഓൺലൈനിൽ കാണും, ഇത് വെറുതെ ആൾക്കാരും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും, നിങ്ങൾ ഈ ഓൺലൈനിൽ വന്നിട്ട് റിപ്ലൈ അയച്ചിട്ടായിരുന്നത്, ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. എന്തിനാണ് അല്ലെങ്കിൽ നമ്മൾ ഓഫ് ലോഗൗട്ട് ചെയ്ത് പോയാലും ഓഫ്ലൈൻ കാണിക്കുമല്ലോ, അത് പറ്റില്ല, വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ വേണം എന്ന് എനിക്ക് ശക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട്. അതെനിക്കൊന്നും എല്ലാവരും അത് ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമായിരിക്കും, ഈ തെറ്റിദ്ധരിക്കുക, എല്ലാവരും ഓൺലൈൻ. ഞാനിപ്പോൾ ചിലപ്പോൾ ദിവസങ്ങളോളം ഓൺലൈനിലാണ്, ഉറക്കമൊന്നുമില്ല, അപ്പോൾ അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ അത് വേണ്ട, വേറെ എന്തെങ്കിലും വേണം അതിന് പകരമായിട്ട്. അത് പെട്ടെന്ന് ഹാങ് ആവുന്നത് എല്ലാണെങ്കിലും, ഐഫോൺ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എനിക്കിഷ്ടമല്ല ഹാങ് ആവുന്നത്. സ്മാർട്ട് ഫോൺ ഇസ് റിയലി ഗുഡ്, പക്ഷേ ഈ പണ്ടത്തെ ഫോണിനൊക്കെ വെച്ച് നോക്കുമ്പോൾ അതങ്ങനെ ഹാങ് ആവാറില്ലെന്നുണ്ട്. ഇത് പിന്നെ ഒരുപാട് അറ്റ് എ ടൈം ഒരുപാട് ആപ്ലിക്കേഷൻസൊക്കെ യൂ, പിന്നെ പെട്ടെന്ന് ചാർജ് പോകുന്നത്, ഇതൊക്കെ ഒരു കുറ്റമായിട്ട് വരാമെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ